ശാന്തി. ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ 14-ാമത്തെ ദിവസമായി. നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിച്ചതായിട്ടുള്ള പാഠത്തിൽ FEAL എന്ന് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഫിയർ, ആങ്കർ ആൻഡ് ലവ് എന്ന്. ഈ FAL ബാലൻസിങ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിൻ്റെ ദ റിയൽ ബാലൻസിങ് എന്ന് പറയുന്നത്. സ്നേഹത്തിന് ശരിക്കും നമുക്കറിയില്ലെങ്കിൽ, സ്നേഹം എന്ന ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എങ്കിൽ, വളരെയധികം വേഗത്തിൽ നമ്മൾ ചതിക്കപ്പെടുന്നതായിട്ടുള്ള വികാരവും ഈ സ്നേഹം എന്ന വികാരം തന്നെയാണ്. സ്നേഹം എന്ന വികാരം പോസിറ്റീവായിരിക്കുന്ന ഇമോഷനാണ്. നമ്മുടെ ജീവിതത്തിന് എല്ലാ ശക്തിയും അർത്ഥവും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് സ്നേഹം എന്നതായിട്ടുള്ളൊരു വികാരം തന്നെയാണ്. എന്നാൽ ജീവിതം ജീവിക്കണ്ട എന്ന് പോലും കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും സ്നേഹം എന്ന് തന്നെയാണ്. പക്ഷേ ഒറിജിനലായിരിക്കുന്ന സ്നേഹത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയേ ഇല്ല. പക്ഷെ ഇന്ന് മനുഷ്യന്മാർ സ്നേഹത്തിൻ്റെ വികൃതമാക്കപ്പെട്ട രൂപങ്ങളെ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. സ്നേഹത്തിന് പ്രോപ്പർ വേല നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ ജീവിതം അർത്ഥമുള്ളതായി മാറും. എല്ലാ ബന്ധങ്ങളും നമുക്ക് സുഖം തരുന്നതാക്കി മാറും. ഈ ജീവിതം എത്ര ജീവിച്ചാലും നമുക്ക് മതിയാവില്ല എന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമായിരിക്കുന്ന ഒരു ഫീലിംഗാണ് സ്നേഹം എന്ന വികാരം. പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു സർവ്വസംഹാരിയായിട്ടും ഇത് മാറാറുമുണ്ട്. ഞാൻ ഓർത്തു പോവും ഒരു ഇൻസ്പെക്ടറുടെ ഒരു ഇവൻറ്റ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും, കഴിഞ്ഞ ഇടയായിട്ട് വാട്സപ്പിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഒരച്ഛൻ മകളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞയക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ട് പാടുന്നു. അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോർമലി ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നാളെ മുതൽ വേറൊരു വീട്ടിൽ എൻ്റെ മോള് കഴിയണമല്ലോ എന്ന ഒരു വിചാരം അച്ഛൻ്റെ മനസ്സിന് ഒരുപാട് മുറിവേൽക്കുന്ന ഒരു ഫീലിംഗാണ്. പൊതുവേ അച്ഛന്മാർക്ക് പെൺകുട്ടികളോടും ആൺകുട്ടികൾക്ക് അമ്മമാരുടെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ ഒന്ന് മുറിച്ചുകൊണ്ട് പോകുന്നൊരു സമയം, എൻ്റെ മോളുടെ ജീവിതം അവിടെ സുരക്ഷിതാവോ ഇല്ലേ, നല്ലതാവുമെന്ന് സ്വപ്നം കാണുമ്പോൾ പോലും ഒരു ആശങ്ക അച്ഛൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ എല്ലാ ഫീലിങ്ങും അത് ആക്റ്റീവായി നിൽക്കുന്നതായിരിക്കുന്ന ചാർജ്ഡായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ആ ഫീലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ബാലൻസ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു മൂഡിന് പകരം നേരെ ഓപ്പോസിറ്റായിക്കൊണ്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള പാട്ട് വരുന്നത്. അതായത് ഒരച്ഛൻ്റെതായിട്ടുള്ള എല്ലാ ഫീലിങ്സും ഇമോഷൻസും അഥവാ അങ്ങനെ ഒരു വിഷമില്ലെങ്കിൽ പോലും വിഷമം ഉണർത്തി ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരച്ഛൻ മകൾക്ക് വേണ്ടി ചെയ്തതായിരിക്കുന്ന കഷ്ടപ്പാട്, അല്ലെങ്കിൽ മകന് വേണ്ടി ചെയ്ത അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പാട്ട് നമ്മളൊന്ന് അലിഞ്ഞ് കേട്ടാൽ പോലും നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്നതായിരിക്കുന്ന ഒരു പാട്ട്. ഈ അടുത്തിടെ കുട്ടികളുടെ ആ ഒരു പാട്ടിൻ്റെ മത്സര പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യമായിട്ട് കേട്ടത്. ആ പാട്ട് കേട്ട സമയത്ത് ആ കുട്ടി പാടിയപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ പോലും ഒരു വിങ്ങൽ ഫീൽ ചെയ്തായിട്ട് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ അച്ഛൻ്റെ ഓർമ്മ, അച്ഛൻ കൊണ്ട് നടക്കുന്നത് എടുക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മ വന്നുപോയി. അച്ഛൻ മുടി കെട്ടിത്തരുന്നത്, അച്ഛൻ ചായ കാപ്പി ഉണ്ടാക്കി തരുന്നത്, സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അച്ഛൻ കാത്തു നിൽക്കുന്നത്, അങ്ങനെ ഒരു 100 കൂട്ടം ഫീലിങ്സ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ ആ പാട്ട് ആ സമയത്ത് പാടുന്ന സമയത്ത് ആ അച്ഛൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഹിസ്റ്ററി അങ്ങ് പാഞ്ഞു പോവുകയാണ്. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലെ ഇമോഷൻസിനെ യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ് നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉയരും. അങ്ങനെയാണ് ആ അച്ഛൻ്റെ മരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്നേഹക്കുറവ് കൊണ്ടല്ല മരിച്ചത്, സ്നേഹക്കൂടുതൽ കൊണ്ട് മരിച്ചുപോയി, തൻ്റെ ഹൃദയത്തിലെ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് ഏതൊരു ഇമോഷൻസ് ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു വികാരമാണ്. പല ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ നല്ല ഫ്രണ്ട്സായി ലവേഴ്സായി ജീവിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കുന്ന ഒരാൾ മറ്റൊരാളെ ചതിച്ചു പോകുമ്പോൾ ഈ സ്നേഹത്തിലെ വഞ്ചന താങ്ങാൻ പറ്റാതായി പോകുമ്പോൾ എനിക്കിനി ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചതായിട്ടുള്ള അച്ഛനെ അമ്മേനെ സഹോദരങ്ങളെ എല്ലാവരുടെ മുഖവും മറക്കുന്നു. ഇനി ജീവിക്കണ്ടെന്ന് കരുതി പോയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്നേഹം അതിൻ്റെ ഒറിജിനൽ ഫോമിൽ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച് അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഘടകമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്നേഹം ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഓഫ് ലവ് ലൈറ്റ് ആൻഡ് എനർജി എന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലിൻ്റെ പേരാണ് നമ്മൾ ലവ് അഥവാ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ മുഖ്യമായിട്ടുള്ള ഘടകം എന്ത് തന്നെയാണ്? സ്നേഹമാണ്. എവിടെ സ്നേഹമുണ്ടോ സ്നേഹത്തിന് പല ഭാവങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. ഒരു ഭാവം നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ വേറൊരു ഭാഗം നമുക്ക് പോസിറ്റീവാണ്.
ഞാൻ നിങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് അത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ സ്നേഹം ധനത്തിനോടായിരിക്കും. ഓരോ ദിവസവും ഞാൻ ഓർത്തു പോവും, ഒരു ഓഫീസിൽ ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അന്ന് 100-ൻ്റെ നോട്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ, ഈ 100-ൻ്റെ നോട്ട് എടുത്ത് ഇങ്ങനെ 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 കാണിച്ചിട്ട് ആ കെട്ടിനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം, ഐ ലവ് മണി എന്ന് പറയുന്നത്. ഞാനും പറയാറുണ്ട് ഐ ലവ് മണി എന്ന്, കാരണം മണി നമ്മുടെ ലൈഫിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അത് അട്രാക്ട് ചെയ്യേണ്ട സാധനമാണ്, എനർജിയാണ്. അതിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഐ ലവ് മണി എന്ന് പറയാറുണ്ട്. മണി അട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് എങ്ങനെ മണി നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. അതായത് ഫുൾ പോസിറ്റീവ് സെൻസിലാണ്. പക്ഷെ മണി എൻ്റെ ദൈവമല്ല, മണി എനിക്ക് ഈശ്വരനല്ല, മണി എനിക്ക് സർവസ്വവുമല്ല. പക്ഷേ ധനം അത് ആവശ്യത്തിന് വേണ്ടതാണ്. പക്ഷെ ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ധനമാണ് സർവസ്വം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവരിത്രമാത്രം ലോഭികളായിട്ട് മാറുന്നതും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറാവുന്നെങ്കിൽ, സ്വന്തം മകളെ നശിപ്പിക്കാൻ ഒരച്ഛൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, സ്വന്തം മക്കളെ വിൽക്കാൻ ഒരമ്മ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഈ സമൂഹത്തിൽ സഹോദരിയും സഹോദരൻ എന്നതായിട്ടുള്ള ഭാവനയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ആരുടെ നേരെയും മോശമായിരിക്കുന്ന കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒക്കെ കാരണക്കാരൻ ആരാണെന്നറിയോ? ഈ മനുഷ്യന് ധനത്തിനോടതായിട്ടുള്ള ആസക്തി, അതുപോലെ തന്നെ കാമത്തോടുള്ള ആസക്തി. മറ്റൊരാളുടെ ദേഹത്തിനോട് അമിതമായ ആസക്തി തോന്നിപ്പോകുമ്പോൾ അത് കാമവും മോഹവുമായിട്ട് പരിവർത്തനപ്പെടും. അതുകൊണ്ടാണ് നിയന്ത്രണമില്ലാതെ സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ധനത്തിനോടുള്ള മനുഷ്യൻ്റെ മോഹം ലോഭമാവുമെങ്കിൽ, മറ്റൊരാളുടെ ശരീരത്തിനോടതായിട്ടുള്ള ചീത്തയായ ആഗ്രഹം വന്നാൽ അത് ചീത്ത കാമവാസനയായിട്ട് മാറുന്നു. സ്വന്തം ദേഹത്തിനോട് ഒരാൾക്ക് അമിതമായിട്ട് ആഗ്രഹം വന്നുപോയാൽ അഥവാ അഭിമാനം തോന്നിപ്പോയാൽ അത് ദുരഭിമാനാവും, ഈഗോ ആവും. ഒരു മനുഷ്യൻ്റെ സർവനാശത്തിന് കാരണമാകുന്ന വിത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഗോ തന്നെയാണ്. ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരൻ, ഞാൻ അതീവ സുന്ദരിയാണ്, സുന്ദരനാണ്. അവന് നടത്തം ഇരുത്തം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വയം മറന്നവരാണ്. സ്വയം നേടിയവരല്ല, സ്വയം മറന്നവരായിട്ട് മാറുന്ന അവസ്ഥ, അതും നമുക്ക് കാണാൻ പറ്റും. അഥവാ ഒരാളുടെ സ്നേഹം സ്വന്തം പദവിയോടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പദവിയിൽ നിന്നിട്ട് എല്ലാത്തിനെയും കാണാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്ന ശേഷം പോലീസായി പെരുമാറുന്ന അച്ഛന്മാരെ കുറിച്ച് എനിക്കറിയാം, അമ്മമാരെ കുറിച്ച് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അവർ ആ പദവിയിൽ നിന്ന് മാറുന്നേ ഇല്ല. ഡോക്ടർ, എൻജിനീയർ, അല്ലെങ്കിൽ ആ പൊസിഷൻ എന്താണെങ്കിൽ അതിൽ തന്നെ എല്ലാ സമയത്തും ഇരിക്കുക. അവരുടെ ഫാമിലിനുള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം ആ പദവിയോട് ഒരാളും റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, മനുഷ്യനോട് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് സ്നേഹം പദവിയോടായി പോയി കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ക്രോധത്തിൻ്റെ കാരണമായി മാറും. അവർക്കും അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ മോഹത്തിനെ ജയിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ സ്നേഹം മറ്റുള്ളവരുടെ ദേഹത്തിനോടാവുമ്പോൾ അതിനെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുക. എന്താ അറ്റാച്ച്മെൻറ്റും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? സ്നേഹത്തിൻ്റെ ഒറിജിനൽ ഫോം ആദരവാണ്. ഇപ്പോൾ ഒരു റിലേഷൻ്റെ ഉള്ളിൽ എനിക്ക് അവരോട് ആദരവ്, അവർക്ക് എന്നോട് ആദരവാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് സ്നേഹത്തിൻ്റെ പ്യുവറസ്റ്റ് ഫോമാണ്. അവരെങ്ങനെയാണോ അവരുടെ ഗുണങ്ങളും അവഗുണങ്ങളും സഹിതം സ്വീകരിക്കാൻ നമുക്കും പറ്റും, നമ്മളെങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കാൻ അവർക്കും ആവും. ഈ ലോകത്ത് ഗുണം മാത്രം നിറഞ്ഞ ഒരു മനുഷ്യന്മാരും ഇല്ല. എല്ലാ മനുഷ്യന്മാരിലും എന്തെങ്കിലുമൊക്കെ അവഗുണം ഉണ്ടാവും, ഗുണം ഉണ്ടാവും. പക്ഷേ അവരുടെ ഗുണത്തെ കണ്ടുകൊണ്ട് അവഗുണത്തെ ഇല്ലാതാക്കാനുള്ളതായിരിക്കുന്ന ശക്തി, അതിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, അമ്മമാർ മക്കളെ ശാസിക്കാറുണ്ട്, അടിക്കാറുണ്ട്, തെറ്റ് കണ്ട ചീത്ത പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണോ കൂടുതൽ കൊണ്ടാണോ എന്ന് പറയൂ നിങ്ങൾ തന്നെ. നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അതെല്ലാതും. നമ്മൾ പറയാം, എന്താ ചെയ്യുക, നമുക്ക് സ്നേഹമുള്ളവരല്ലേ, അതുകൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത്. നമ്മുടെ നന്മ കാംക്ഷിക്കുകയാണ് അവർ. നമ്മളൊരിക്കലും ഒരു കുട്ടി ഒരിക്കലും തെറ്റായ കർമ്മം ചെയ്യരുത് എന്നൊരമ്മ ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിൻ്റെ എക്സ്പ്രഷനാണ് കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അമ്മ ശാസിക്കുന്നത്, കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അമ്മ അടിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. അടിക്കലും ശാസിക്കലും ശരിയോ തെറ്റോ അത് വേറെ സെക്ഷൻ. പക്ഷേ ആ അമ്മ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞിന് വേണ്ടി എത്ര ദിവസം വേണമെങ്കിൽ ഉറക്കൊഴിക്കാൻ, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി എവിടേക്ക് വേണമെങ്കിൽ പോവാൻ ഒരമ്മ തയ്യാറാവും. ശാരീരികമായിട്ടുള്ള എല്ലാ ലിമിറ്റേഷൻസിനും ഉപരിയായി പറക്കാൻ ഒരമ്മ തയ്യാറാവുന്നു. എന്തുകൊണ്ടാണ്? സ്നേഹം അതിൻ്റെ ഒറിജിനൽ ഫോമിലാണ്. എൻ്റെ കുട്ടിയാണ്, അവനെനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അവൻ്റെ ഡെവലപ്മെൻറ്റ്, അവനെ പഠിക്കാൻ എന്താ വേണ്ടത് ആ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ, അവൻ ഏത് ലെവലിലാണ് വരേണ്ടത് ആ ലെവലിൽ ഉയർത്തിയെടുക്കാൻ, അതിൻ്റെ പേരാണ് സ്നേഹം. പക്ഷേ ഇന്നത്തെ കാലത്ത് ചില മാതാപിതാക്കൾ, എൻ്റെ കുട്ടി എൻജിനീയർ ആവണം ഞാൻ മോഹിക്കുന്നു, അതുകൊണ്ട് എൻജിനീയർ തന്നെ ആവണം. കുട്ടിക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടമെങ്കിലും അവൻ എൻജിനീയർ ആയാൽ മതി, കുട്ടിക്ക് വക്കീലാവാനായിരിക്കും ഇഷ്ടം ഇവൻ എൻജിനീയർ ആയാൽ മതി, ഈ രീതിയിൽ അച്ഛനും അമ്മയും അടിച്ചേൽപ്പിച്ചപ്പോൾ ആ സ്നേഹം സ്നേഹത്തിന് പകരം മോഹമായി മാറി. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ടീനേജേഴ്സായി കഴിയുമ്പോൾ അകന്ന
അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവിടെ സ്നേഹത്തിന് പകരം മോഹമാകുന്നു, അത് സുഖത്തിന് പകരം ബന്ധനമായിട്ട് മാറുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹം മറ്റൊരാളുടെ ദേഹത്തിനോടാകരുത്, ഒരാത്മാവിനും മറ്റൊരാത്മാവിനോട്. ഒരു പേഴ്സണാലിറ്റിക്ക് മറ്റൊരു പേഴ്സണാലിറ്റിയോട് സ്നേഹമാവാം, അവിടെയും പേഴ്സണാലിറ്റി അഡിക്ഷൻസിലേക്ക് നമ്മൾ പോകരുത്. എന്നുവെച്ചാലർത്ഥം എനിക്കൊരാളുടെ ഒരു സ്പെഷ്യാലിറ്റിയോട് ഇഷ്ടം തോന്നണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ ഒരു ശതമാനമെങ്കിലും ഇല്ലാത്ത ഒരു കലയും എനിക്ക് മറ്റൊരാളുടെ കലയെ ആസ്വദിക്കാനാവില്ല. കുറച്ച് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, അതേസമയം മറ്റൊരാൾ നന്നായി പാടുന്ന ഒരാളെ കാണുമ്പോൾ അവരോട് ആരാധന, കാരണം എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഞാൻ അവരിൽ അത് കാണുന്നു. ഒട്ടും പാട്ട് ഇഷ്ടമല്ലാത്ത ഒരാൾ എത്ര നന്നായി പാടുന്ന ഒരാളാണെങ്കിലും അവൻ പാട്ടുകാരൻ ആണോ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കും. അല്ലെങ്കിൽ ചോദിക്കുക, ഏതൊക്കെ പാട്ട് പാടും, എന്ത് പാട്ട് പാടും, എങ്ങനെയാണ്, കാരണം എനിക്ക് ആരാധനയുള്ളത് ജനിച്ചു വരുന്നു. അപ്പം റെസ്പെക്റ്റ് ആവാം, പക്ഷേ അത് അഡിക്ഷനിലേക്ക് മാറരുത്. ആ അഡിക്ഷൻസും മനുഷ്യന്മാരെന്ന ലോകത്ത് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പേഴ്സണാലിറ്റി ഒരു ഗുണം കണ്ടു കഴിയുമ്പോൾ അവരോടുണ്ടാകുന്ന അമിതമായിരിക്കുന്ന ആരാധന ആരാധനയാവാം, അതിൻ്റെ പേര് നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയും, ആദരവെന്ന് പറയും. പക്ഷേ അമിതമായിരിക്കുന്ന ആദരവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന പോലെ തുള്ളുന്ന പാവകളായിട്ട് നമ്മൾ പരിവർത്തനമാവും. അതോടുകൂടിയിട്ട് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് കണക്ഷൻ കട്ടിയുന്നു, അന്ന് ഈ ലൈഫേ ഇല്ലാതായിട്ടായിട്ട് ഭൂമിയിൽ നിന്ന് ഈ മണ്ണും ഭൂമിയും ഒലിച്ചു പോയതായിട്ടും എവിടേക്കോ പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും. അതിൻ്റെ പേരാണ് റിലേഷൻഷിപ്പ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹം എന്ന് വെച്ചാലർത്ഥം നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും എൻ്റെ ചേച്ചിയാണേലും ചേട്ടനാണേലും അച്ഛനാണേലും അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും വൈഫാണെങ്കിലും റിലേഷൻഷിപ്പ് എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ വിത്ത് ലവ് എന്ന് വെച്ചാലർത്ഥം അത് കെയറിങ് ആണ്. എൻ്റെ കൂടെയുള്ള ആൾക്ക് വേണ്ടി സുഖമില്ലാണ്ടാവുന്നു, അവർക്ക് ഞാൻ മരുന്നാക്കി കൊടുക്കുന്നു, അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നു, ദാറ്റ് ഈസ് കെയറിങ്, കരുതൽ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ആ കരുതൽ അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അവരുടെ ഒരു കല കാണുന്ന സമയത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, അവരോടുള്ള ആദരവിൻ്റെ പ്രകടനമാണ്. അവർ തെറ്റ് കണ്ടു കഴിയുന്ന സമയത്ത് സ്നേഹത്തോടുകൂടി തെറ്റാണ് തിരുത്തണം, ശരിയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ പേര് സ്നേഹം എന്നാണ്. അതേസമയം ഒരാൾ അവർ ഞാൻ പറയുന്ന പോലെ ചെയ്യാവൂ, ഞാൻ പറയുന്ന പോലെ കേൾക്കാവൂ, എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാവൂ, ഈ രീതിയിൽ നമ്മൾ എന്ന് വരുന്നോ അവിടെ നമ്മുടെ ബന്ധങ്ങളിലെ ബാലൻസിങ് അവിടെ അവസാനിക്കുന്നു, സ്നേഹത്തിൻ്റെ ബാലൻസിങ് അവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ പേരാണ് അറ്റാച്ച്മെൻറ്റ് അഥവാ മോഹം എന്ന് പറയുന്നത്. മോഹം കൊണ്ടാണ് ഇന്ന് ബന്ധങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ഒരു മുറിയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു, അച്ഛനും മക്കളും അമ്മയുമായിട്ട് ജീവിക്കുന്നു, പക്ഷേ പരസ്പരം ധ്രുവങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല കാരണം, മനുഷ്യന്മാർ മോഹം എന്ന കയറുകൊണ്ട് കെട്ടുമ്പോൾ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ എന്ന് പറയുന്നു, ജീവിതം തന്നെ മനുഷ്യന് മടുപ്പായി പോകുന്നു. ഞാൻ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. ഒരു ഫാമിലിയിൽ ഒരിക്കൽ പോയി സംസാരിക്കാനിടയായി. പുറമെന്ന് കാണുന്ന സമയത്ത് വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലി, ഹസ്ബൻഡും വൈഫും ഒക്കെ, വൈഫ് ഭയങ്കരമായിട്ട് അനുസരണയുള്ളതായിട്ടുള്ള വൈഫാണ്. ഹസ്ബൻഡ് ഭാര്യയ്ക്ക് ഭയങ്കര ആദരവ് കൊടുക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. ഞാൻ സംസാരിച്ച് അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്ത് വൈഫ് പറയുകയാണ്, ഞാൻ എൻ്റെ ഫ്രീഡത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണം കാത്തിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡ് ഒരു വിളറി വെളുത്തുപോയി, ഇതെന്താ ഞാൻ ഈ പറഞ്ഞത് എന്ന്. ബട്ട് ഇറ്റ് വാസ് ദ റിയാലിറ്റി. ഭാര്യ ഇവിടെ നിന്ന് അവിടെ പോകണമെങ്കിൽ ഒരു കാര്യം ഭർത്താവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവ് കത്തും. കഴിക്കുന്നത് എന്ത്, കുടിക്കുന്നത് എന്ത്, ഉടുക്കുന്നത് എന്ത്, മുടി എങ്ങനെ കെട്ടണം, അങ്ങനെ അണിയണം, എന്ത് ആഭരണം ഇടണം, ഈച്ച് ആൻഡ് എവറി ആക്ഷൻ. ഇത് എനിക്ക് അത്രയും സ്നേഹം എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ ഇത് ചെയ്യും, വൈഫിന് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറയും. പക്ഷേ വൈഫിൻ്റെ ഇഷ്ടം എന്തെന്ന് ഒരിക്കൽ പോലും അയാളെ നോക്കാറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറം ലോകത്ത് കാണുമ്പോൾ വെൽ ഓഫ് ആയിരിക്കുന്ന ഒരു ഫാമിലി, അവരുടെ പരസ്പരമുള്ളതായിരിക്കുന്ന മനസ്സിൻ്റെ അടുപ്പം, അതേസമയം ഈവൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പല ഭാര്യ ഭർത്താക്കന്മാരും ഒരാൾക്ക് മറ്റൊരാൾക്കൊന്ന് വരുന്നത് കേൾക്കാൻ പോലും കഴിയില്ല, അത്രയ്ക്ക് സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹം എന്നത് ഒരാൾ മറ്റൊരാൾക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കിട്ടുന്നതല്ല, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തു എന്നാണ് കിട്ടുന്നതല്ല, അത് ആദരവിൽ നിന്നും കരുതലിൽ നിന്നും കെയറിങ്ങിൽ നിന്നും റെസ്പെക്റ്റിൽ നിന്നും ജനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിൽ നിന്ന് മറികടന്ന് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനാവില്ല. ആ മറികടന്ന് എന്തൊക്കെ നിങ്ങളോട് കയറിക്കൂടുന്നു അതൊക്കെ സ്നേഹത്തിൻ്റെ വികൃത ഭാവങ്ങളാവുകയാണ്. അതാണ് ചിലപ്പോൾ മരണത്തിൽ കലാശിക്കും, ചിലപ്പോൾ നിരാശയിൽ കലാശിക്കും, ചിലപ്പോൾ ഡിപ്രഷനിൽ കലാശിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത നംനെസ് ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഇതിൻ്റെയൊക്കെ കാരണം സ്നേഹത്തിൻ്റെ വികൃത ഭാവങ്ങളാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒറിജിനൽ ഫോം അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തു വേണം?
ഇന്ന് നോക്കൂ, ലോകത്തെല്ലാവരും ഒരു 90% ആൾ, എല്ലാവരും ഞാൻ ഒരിക്കലും പറയില്ല, ഒരു 90% ആളുകൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. ലൈഫിൽ മിസ്സിങ് സ്നേഹമാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ നമ്മളുള്ള മിസ് ചെയ്യുന്നൊരു സാധനമല്ല അത്. കാരണം ഞാനതാണ്. ഒരു മെഴുകുതിരി ഒരിക്കലും വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കാറില്ല. ഒരു കത്തി നിൽക്കുന്ന വിളക്ക് ഒരിക്കലും വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ ഒറിജിനൽ ആയിരിക്കുന്ന സംസ്കാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് അതിൻ്റെ ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിറയ്ക്കേണ്ടത് നമുക്ക് മനുഷ്യന്മാരുടെ അടുത്ത് നിന്നല്ല, ആ സ്നേഹസാഗരനായ ഭഗവാന്റെ അടുത്ത് നിന്നാണ്. നിങ്ങളുടെ അടുത്തൊരു കടലോളം സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവർക്കും കൊടുത്താലും അത് നിരന്തരമായി നമുക്ക് കൊടുക്കാനാവും. അതിൻ്റെ പേരാണ് സ്നേഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് കിട്ടണം എന്ന് കരുതി കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പേര് ബിസിനസ് എന്നാണ് പറയുക. എന്നോട് എൻ്റെ വൈഫ് ഇങ്ങനെ പെരുമാറിയാൽ ഞാനിങ്ങനെ പെരുമാറും, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇന്നതൊക്കെ തന്നാൽ ഞാൻ ഹസ്ബൻഡിനെ സ്നേഹിക്കും, അത് ബിസിനസ്സാണ്. ലൈഫ് ബിസിനസ് അല്ല. ലൈഫ് എന്ന് പറയുന്നത് കൊടുക്കാനുള്ളതാണ്. അതിന് നമ്മളുള്ള സ്നേഹത്തിൻ്റെ ഉറവ വറ്റാതെ ആ ബാലൻസ്ഡ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഇനി നമ്മളൊന്ന് തിരിച്ചറിയാൻ കുറച്ച് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരാളോടാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റിനെ കുറിച്ച് വിമർശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ്, ഇനി അറിയാതെ നമ്മളുള്ളിൽ നിന്ന് അവരോടുള്ള ക്രിറ്റിസിസം വന്നു പോയി അവർ വിഷമിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് അവരോട് മാപ്പ് ചോദിച്ചിരിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് നിങ്ങൾ പറയണം. അതിൻ്റെ പേരാണ് സ്നേഹം. അവിടെ ഈഗോയ്ക്ക് യാതൊരു വിലയില്ല എന്നുള്ളതാണ് സത്യം. അത് ഹസ്ബൻഡായാലും കുഴപ്പമില്ല, വൈഫായാലും കുഴപ്പമില്ല, സ്റ്റാഫായാലും കുഴപ്പമില്ല, ആര് തന്നെയാണെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചുവെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാൻ, ആ വൂണ്ട് ഹീൽ ചെയ്യാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് മാപ്പ് ചോദിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്, ഞാൻ എൻ്റെ ഭാര്യയോട് മാപ്പ് പറഞ്ഞു പോയാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ എൻ്റെ മക്കളോട് സോറി പറഞ്ഞു പോയാൽ അവരെന്ത് വിചാരിക്കും. ആ സോറി പറയുന്നത് ഒരിക്കലും നമ്മൾ ചെറുതാവില്ല, നമ്മൾ വലുതാവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എപ്പോഴും വിമർശനം അഥവാ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല കാര്യം, അവരുടെ എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം നിങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കൂ. എന്നിട്ട് ഇതുകൂടി ഇങ്ങനെ ആക്കുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എത്ര നല്ലവരാകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അവർക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും, അവരുള്ള പരിവർത്തനം വരും. അതേസമയം അവരുടെ മിസ്റ്റേക്സ് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ വെറുക്കുകയേ ചെയ്യുള്ളൂ, മനുഷ്യന്മാർക്ക് സ്നേഹിക്കാനാവില്ല. അതുകൊണ്ട് സ്നേഹം എന്ന് വെച്ചാൽ അർത്ഥം അവരെ തിരുത്തേണ്ട ആൾ ഞാനല്ലേ. പല മാതാപിതാക്കളിൽ നിന്നും പല ഗുരുനാഥന്മാരിൽ നിന്നും പലരിൽ നിന്നും ഞാനിത് അവസ്ഥ കണ്ടിട്ടുണ്ട്. നിന്നെ തിരുത്താൻ എനിക്കല്ലേ പറ്റൂ, ഞാൻ പറഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും. എന്തുമാത്രം പറയും, തിന്മ മാത്രം. എപ്പോഴൊക്കെ തെറ്റുണ്ടോ അപ്പോഴൊക്കെ അത് ചൂണ്ടിക്കാണിക്കും. നല്ലത് ചെയ്താൽ നോ അപ്രീസിയേഷൻ, അത് സ്നേഹത്തിൻ്റെ പ്രകടനമേ അല്ല, അത് തെറ്റായ വിചാരമാണ് സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന്. അതുകൊണ്ട് എപ്പോഴൊക്കെ അവരുടെ ക്വാളിറ്റി ഉണ്ടോ, ചെറുതോ വലുതോ ആയിരിക്കുന്ന ഏതൊരു ക്വാളിറ്റിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യാനും എന്നിട്ട് അവരുടെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ ഇത് കൂടെ ചേർക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്നതായിട്ടുള്ള തിരുത്തുകൾ അവർ സന്തോഷത്തോടെ സ്വീകരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്, ഈ ജീവിതം എന്ന് പറയുന്നത് ആകെ 4 നാൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു ഗിഫ്റ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ സാഹചര്യങ്ങൾ ഒരു ദിവസം നല്ലത് വന്നേക്കുക, ഒരു ദിവസം മോശം വന്നേക്കുക. ഈ പ്രകൃതിയൊന്നും നിരീക്ഷിച്ചു നോക്കി നോക്കിയേ, മഴക്കാലം, മഞ്ഞുകാലം, അതുപോലെ തന്നെ വേനൽക്കാലം, എന്തെല്ലാം കാലങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നുണ്ട്. ഒരു പ്രകൃതിയും ഒരു കാലാവസ്ഥയും സ്ഥിരമായി നിൽക്കുന്നേയില്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രഭാതവും പ്രദോഷവും അതുപോലെ തന്നെ ഉച്ചയും രാത്രിയും ഒന്നും തന്നെ നിൽക്കുന്നില്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സാഹചര്യങ്ങൾ അത് മാറി മറയാനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാഹചര്യാനുസാരം ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കണം. പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ അന്നും അങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ് ഒരിക്കലും നമ്മൾ കോട്ട് ചെയ്ത് വെച്ച് പറയരുത്. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടുള്ളതായിട്ടുള്ള ഇൽ ഫീലിംഗ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്യുവർ ആയിരിക്കുന്ന ലവ് നമ്മളുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ആ പ്യുവർ ലവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ വൈബ്രേഷൻസ് നെഗറ്റീവേ വരുള്ളൂ, പോസിറ്റീവ് വരില്ല. അത് നമ്മുടെ ലൈഫിലും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. റിലേഷൻഷിപ്പിൻ്റെ ഉള്ള വാമത്ത് അറിയാതെ കടന്നുപോയി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കി, നല്ലൊരു ഗിഫ്റ്റ് നന്നായിട്ട് പൊതിഞ്ഞ ശേഷം ദുർഗന്ധം സ്പ്രേ ചെയ്തിട്ട് കൊടുത്താൽ ആ ഗിഫ്റ്റ് ആരും വാങ്ങിക്കില്ല. അതുപോലെ നല്ല കർമ്മം, നല്ല വാക്ക്, പക്ഷേ വൈബ്രേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ആ റിലേഷനെ ഹീൽ ചെയ്യാനോ ബെസ്റ്റ് ആക്കാനോ ഓരോ ദിവസം കഴിയുമോറും ആ ബോണ്ട് സ്ട്രോങ് ആക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് സ്നേഹം അത് ബാലൻസ്ഡ് ആയിരിക്കണം.
ഒരിക്കലും കണ്ടീഷണലായിരിക്കുന്ന സ്നേഹമാവരുത്. സ്നേഹം എന്തെങ്കിലും സംഭവിച്ചാൽ അതിനവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാനതായിട്ടുള്ള മെത്തേഡ്സ് ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഏതെങ്കിലും മെമ്മറി, ഒരു ഫീലിംഗ്, അത് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുള്ളിൽ ഊട്ടി ഉറയ്ക്കാനുള്ളതായിട്ടുള്ളൊരു സമയം കൊടുക്കാതെ അന്ന് രാത്രി തന്നെ ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് എന്തൊക്കെയാണോ നിങ്ങളുടെ ഫീലിംഗ് അത് ഒറ്റയ്ക്കിരുന്ന് ചെയ്യണം കേട്ടോ. അതിൽ മറ്റൊരാളെ കാണാൻ അനുവദിക്കരുത്. ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇവൻ്റ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലാ ഫീലിങ്ങിനും നിങ്ങൾ വിശദമായിട്ട് തന്നെ എഴുതിക്കോളൂ. പൂർണ്ണമായി എഴുതി മനസ്സ് കാലിയാക്കിയ ശേഷം അന്ന് ആർക്കും എടുക്കാൻ പറ്റാത്ത രീതി തന്നെ പോസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് വെക്കുക. സൂക്ഷിക്കുക, ആർക്കും കിട്ടരുത്. ഇനി അഥവാ നിങ്ങൾ ഉറങ്ങുമ്പോൾ എടുക്കാലോ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ അടിയിൽ വെച്ച് ഉറങ്ങിക്കോ, ആർക്കും എടുക്കാനാവില്ലല്ലോ. രാവിലെ എഴുന്നിട്ട് അതിനെ കീറി മുറിച്ച് കളഞ്ഞേക്കൂ. ആ ഒരു ഇവൻറ്റിലുള്ളതായിരിക്കുന്ന ഫീലിംഗ് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പ്രവഹിപ്പിക്കാതെ ഉള്ളിലെടുത്തതായിരിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സ് പോവാറില്ല. അപ്പോൾ സപ്പോസ് ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മൾ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ, അത് നമുക്കറിയാലോ, ഒരു സാധനം നമ്മുടെ ഉള്ളിൽ പോയാൽ പുറത്ത് വരാൻ കുറേ ഓട്ടകളുണ്ട്. ഒന്നുകിൽ ഇതിലേ വരും, അല്ലെങ്കിൽ ഈ രണ്ട് ഓട്ടയിൽ കൂടെ വരും, അല്ലെങ്കിൽ മുഖത്തെ എക്സ്പ്രഷൻസിലൂടെ പുറത്തേക്ക് വരും. ആ പുറത്ത് വരുന്നതായിരിക്കുന്ന ഭാവം ആ റിലേഷൻ കുറച്ചും കൂടെ മോശമാക്കും. ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ഫീലിംഗ് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് സംബന്ധങ്ങളെ മോശമാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. കാരണം ബന്ധങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി. ബന്ധങ്ങൾ തന്നെയാണ് സമയത്ത് നമ്മളെ സഹായിക്കാനുള്ളതായിരിക്കുന്ന ശക്തി. ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ വാല്യൂസിനെ പങ്കുവെക്കാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് തന്നതായിട്ടുള്ള ഗിഫ്റ്റ്. പക്ഷേ ആ ബന്ധങ്ങളെ ഒരു ബന്ധനങ്ങളിലേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടി സ്നേഹമാവണം, പക്ഷെ മോഹാവരുത്. സ്നേഹം എന്ന ഫീലിംഗ് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാക്കി കളയും. അതുകൊണ്ട് ബാലൻസ്ഡ് ലവ്. എല്ലാവരും ഈ ഭൂമിയിൽ ഭഗവാന്റെ മക്കളാണ്. നമ്മളൊക്കെ അച്ഛൻ്റെ മക്കളാണ്. ഈ ഭൂമിയിൽ ജാതി, മതം, വർഗം, വർണ്ണം ഇതൊക്കെ മനുഷ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. സ്വയം ഈശ്വരൻ്റെ മുന്നിൽ ഈ സൃഷ്ടിയിൽ എല്ലാം നമ്മൾ ഒന്നേയുള്ളൂ. ഒരച്ഛൻ്റെ മക്കളാണ്, കുടുംബമാണ്. ആ അച്ഛൻ്റെ മക്കൾ, ഒരു കുട്ടി നമ്മുടെ മകനായി ജനിച്ചു വരുമ്പോൾ ഇതെൻ്റെ കുഞ്ഞ് എന്നേക്കാൾ ഉപരി ഇതും ഭഗവാന്റെ സൃഷ്ടിയായ ഒരു ആത്മാവാണ്. ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ടോ അതിനെനിക്ക് ഡെവലപ്പ് ചെയ്യണം. എൻ്റെ ഒരു കുഞ്ഞായിട്ടൊരു ആത്മാവിനെ പറഞ്ഞയച്ചു എങ്കിൽ ഈ കുട്ടിയുടെ എല്ലാ വിശേഷതകൾ സഹിതം ഗ്രോ ചെയ്തുകൊണ്ട് ഈ ഭൂമിക്കൊരു വൻ മരത്തെ ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് വരുന്നത്. എൻ്റെ കുഞ്ഞ് എന്നേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇതും ഒരാത്മ. ഞാൻ ഓർമ്മിക്കുക, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു പാഠം. വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കുഞ്ഞനിയൻ എൻ്റെ അമ്മയുടെ 9-ാമത്തെ പുത്രനാണ്. അവനൊരു ദിവസം വീട്ടിൽ കട്ടിലപ്പടീനെ മേലെ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് കടന്നു പോകണമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, മോനെ കാലെടുക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും ചിരിച്ചു. കാരണം അമ്മയ്ക്കിപ്പോൾ മോൻ്റെ, അതും അമ്മയുടെ 9-ാമത്തെ മോൻ, കുഞ്ഞു മോനാണ്. അവൻ്റെ കാല് കവച്ചു വെച്ച് പോകുന്നതിൽ എന്താ വിരോധമുള്ളത് എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ കടന്നു, അമ്മ എന്താ അമ്മ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്ക്, അത് ഇന്നും എൻ്റെ ചെവിയിൽ ഞാൻ ഓർക്കാറുണ്ട്. അവൻ കുഞ്ഞു മോനാന്നുള്ളത് ശരിയാ, ഈ ജന്മത്തിലെൻ്റെ മോനായി. ആത്മാവിൽ ആരാ വലുതെന്ന് ആർക്കറിയാനാണ്. അതുകൊണ്ട് കാലു മടക്കും മോനെ, അമ്മ കടന്ന് പോട്ടേന്ന്. അപ്പോൾ ഒരു തൻ്റെ പുത്രൻ്റെ 9-ാമത്തെ പുത്രൻ്റെ നേരെയും എൻ്റെ അമ്മ കാണിച്ചതായിരിക്കുന്ന ഒരു ഫീലിംഗ് അതിന്നും എൻ്റെ ഹൃദയത്തിലൊരു പാഠമാണ്. എല്ലാവരും ആത്മാക്കളാണ്. അതുകൊണ്ട് എല്ലാ വ്യക്തിത്വങ്ങളെയും ആ വ്യക്തിത്വമായി കണ്ടുകൊണ്ട് അവർക്ക് ആദരവും സ്നേഹവും കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ റിലേഷൻ ഏറ്റവും സ്മൂത്തായിക്കൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് സംബന്ധങ്ങളിലെ സുഖം അത് സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലാണ്. കൊടുക്കാനുള്ളതാണ്, വാങ്ങൽ ഓട്ടോമാറ്റിക്കലി നടക്കും. കൊടുത്തതൊന്നും ഇങ്ങോട്ട് വരാതിരിക്കില്ല. നമുക്കറിയാലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്ത് കർമ്മമാണെങ്കിലും അത് തുല്യവും ആയിട്ടുള്ള വിപരീതവുമായി ഇങ്ങോട്ട് വന്നിരിക്കും. സ്നേഹം കൊടുത്താൽ സ്നേഹം വന്നിരിക്കും, ഒരു സംശയമില്ല. ഒരു പക്ഷേ ചില ചില കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഡെപ്റ്റ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ കൊടുത്ത സ്നേഹം തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് സ്നേഹമായി കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ എന്ന് കരുതി എല്ലാ കാലത്തും ആരുടെയും കടം നിൽക്കാറില്ല. അതനുസരിച്ച് എക്സ്ട്രാ സ്നേഹം കൊടുക്കൂ. തീർച്ചയായിട്ടും ഏതൊരു റിലേഷനെയും ഹീൽ ചെയ്യാനുള്ളതായിട്ടുള്ള മരുന്ന് സ്നേഹം തന്നെയാണ്. ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള കണ്ണി ആദരവാണെങ്കിൽ ആ കണ്ണികൾ തമ്മിൽ ഒരസാതെ മുന്നോട്ട് പോകാനുള്ള ഗ്രീസ് സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹവും ആദരവും എന്ന രണ്ട് ഫീലിംഗ് ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ ശുദ്ധമായ ഫോമിൽ നമുക്ക് സാധിക്കുമെങ്കിൽ, ഈ ലോകത്ത് ഒരൊറ്റ ശക്തിയിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹം നമുക്ക് കിട്ടും.
പരമാത്മാവിൽ നിന്ന്. അതുകൊണ്ട് സ്നേഹസാഗരനായിട്ടുള്ള പരമാത്മാവുമായി എത്ര ഡീപ്പിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മെഡിറ്റേഷൻ, നിങ്ങളുടെ ആ എനർജി, ആ സ്നേഹത്തിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, നമുക്ക് ഫീൽ ചെയ്യും ഈശ്വരനോടുള്ള സ്നേഹം മനുഷ്യനെ ഡിറ്റാച്ച് ആക്കുകയല്ല ചെയ്യുക. ഈശ്വരനെ സ്നേഹിച്ചു കഴിയുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ കടലിൽ അങ്ങ് മുങ്ങിക്കഴിയുമ്പോൾ, ഈ ഭൂമിയെ മുഴുവൻ സ്നേഹിക്കാനുള്ള സ്നേഹം നമ്മളൊന്ന് എരമ്പി വരികയാണ് ചെയ്യുന്നത്, അലയടിച്ചു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ആ സ്നേഹക്കടലിനെ ആസ്വദിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിനെ അനുഭവിച്ച് അറിഞ്ഞ് സ്നേഹത്തിൻ്റെ ശക്തിയായി മാറിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനുമുള്ളതായിട്ടുള്ള തണലായി മാറാൻ നമുക്ക് ശ്രമിക്കണം. അതുകൊണ്ട് സ്നേഹം നമുക്കാവാം, സ്നേഹം ധനത്തിനോട് വേണ്ട, അതും ഇന്ന് വന്ന് നാളെ പോകുന്നതാണ്. സ്നേഹം ആളുകളോട് വേണ്ട, അവരിന്ന് നമ്മുടെ അടുത്തുണ്ടാവും നാളെ ഒഴുകിപ്പോകുന്നതാണ്. സ്നേഹം നമുക്ക് പദവിയോട് വേണ്ട, അത് ഇന്നുണ്ടാവാം നാളെ ഇല്ലാതാകുന്നതാണ്. സ്നേഹം ഒരിക്കലും സ്വന്തം ആശയങ്ങളോട് വേണ്ട, അത് നമ്മളെ തീവ്രവാദിയാക്കിയേക്കാം. അതുകൊണ്ട് സ്നേഹം, ഈ ലോകത്ത് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, ഓരോരുത്തരും അവരുടെ ഓരോ വ്യക്തിത്വങ്ങളാണ്. നമുക്ക് ജീവിക്കാം, മറ്റുള്ളവരെ കൂടെ ജീവിക്കാൻ അനുവദിക്കാം. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ഇതായിരിക്കണം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ. അവരെ അവരായി കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ, നമ്മളെ നമ്മളായി കൊണ്ട് സ്നേഹിക്കാൻ, ആദ്യം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കണം. സ്വയം അവനവനെ വെറുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാനാവില്ല. എന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ സെൽഫിഷ് ആവുക എന്നല്ല, ഞാൻ ഈഗോയിസ്റ്റിക് ആവുക എന്നല്ല അർത്ഥം. എന്നെ സ്നേഹിക്കാൻ ചേർത്ത് ഞാൻ എൻ്റെ വാല്യൂസിനെ സ്നേഹിക്കുക, ഞാൻ നിഷ്കാമമായിക്കൊണ്ട് എല്ലാവർക്കും സ്നേഹിക്കാൻ സാധിക്കുന്ന, സ്നേഹം കൊടുക്കുന്ന ഒരു ധാരയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റണം. എൻ്റെ ഉള്ളിൽ എല്ലാ അവഗുണങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ട ഗുണത്തിന് ധാരണ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതാണ് എന്നോടുള്ളതായിരിക്കുന്ന സ്നേഹം. എനിക്ക് എന്നെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, റീചാർജ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ടൈം ഞാൻ കണ്ടെത്തിയ തീരൂ, അതെനിക്ക് എന്നോടുള്ള സ്നേഹമാണ്. മൂർച്ച കൂട്ടിയ വാളുകൊണ്ട് മാത്രമേ മറ്റൊന്നിനെ മുറിക്കാനാകൂ. മൂർച്ച കൂട്ടാത്ത മഴുകൊണ്ട് എത്ര വെട്ടിയാലും അത് മുറിക്കാനാവില്ല. അതുകൊണ്ട് സ്വന്തം മൂർച്ച കൂട്ടണം. സ്വയം നമ്മളെ നമുക്ക് സ്നേഹിക്കാനാവണം, നമ്മളെ റീചാർജ് ചെയ്യാനാവണം, നമ്മളെ റിഫ്രഷ് ചെയ്യാനാക്കണം, നമ്മളെ പവർഫുള്ളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ സർവശക്തനായിരിക്കുന്ന, സ്നേഹസാഗരനായിരിക്കുന്ന ഭഗവാന്റെ ലിങ്കിലൂടെ നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കൂ. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് വിദീർണമാകട്ടെ. ആ ഹൃദയത്തിലെ മുഴുവൻ ലോകത്തിനും ജീവിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യാനാവട്ടെ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ആ സ്നേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ പ്യുവർ ലവിൽ നമുക്ക് അങ്ങ് അലിഞ്ഞ് ചേരാം. എല്ലാ നെഗറ്റീവായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ സ്റ്റേജസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓൺലി പോസിറ്റീവായിരിക്കുന്ന സ്നേഹത്തെ നിറയ്ക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ നെഗറ്റീവിനെയും ഡിലീറ്റ് ചെയ്ത് പോസിറ്റീവ് നിറച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാം, ഈശ്വരനെ സ്നേഹിക്കാം, ഈ ലോകത്തെ സ്നേഹിക്കാം. ഓം ശാന്തി. കുറച്ച് സമയം നമുക്ക് ആ സ്നേഹസാഗരത്തിൽ മുങ്ങിയെറിയാണ്ടായിരിക്കുന്നു യാത്ര ചെയ്യാം. ശാന്തി. ഇന്ന് നമ്മൾ സ്നേഹത്തിന് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്ന കലയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഓർക്കുന്നുണ്ടാവുമല്ലേ, സ്നേഹം അതിനെ ബാലൻസ്ഡായിട്ട് ഉപയോഗിക്കാനായാൽ അത് നമുക്ക് തരുന്ന ആനന്ദത്തിന് യാതൊരു അതിരുമില്ല. അതേസമയം സ്നേഹം അതിനെ നിലവിട്ട് പ്രവഹിച്ചാലോ അത് നമുക്ക് തരാത്ത ദുഃഖങ്ങളുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് യഥാർത്ഥ സ്നേഹമായ സ്വയം അവനവനെ നമുക്ക് സ്നേഹിക്കാം. എൻ്റെ ഗുണങ്ങളെ, എൻ്റെ ശക്തികളെ, എൻ്റെ ഉള്ളിലെ നന്മകളെ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. നിങ്ങൾ മെഡിറ്റേഷൻ മുറിയിൽ പതിവ് പോലെ ചെയ്യുന്ന കസേരയിൽ അഥവാ ഇരിപ്പിടത്തിൽ ഇരുന്നാലും കഴിവതും ഒരേ സ്ഥാനത്ത് തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇന്ന് ഈ സ്ഥാനത്ത് ഈ മുറിയിലിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയെ ഞാൻ പതിയെ പതിയെ ഈ മുറിയിലേക്ക് മാത്രമായി കൊണ്ടുവരികയാണ്. എൻ്റെ അകക്കണ്ണുകൊണ്ട് ഈ മുറിയിലിരിക്കുന്ന ഓരോ സാധനത്തെയും കാണുന്നു. ഇവിടെ ഇരിക്കുന്ന കസേരയാണെങ്കിലും എൻ്റെ പുസ്തകമാണെങ്കിലും ഫ്ലവർ വാസ് ആണെങ്കിലും ഒന്നും സ്ഥൂലമായ നേത്രം കൊണ്ട് നോക്കാതെ അകക്കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. പതിയെ പതിയെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരലിലേക്ക് കൊണ്ടുവന്നാലും പെരുവിരൽ മുതൽ
കാൽപാദങ്ങളിലേക്ക്, രണ്ട് കാലുകളുടെയും മുട്ടുവരെയുള്ളതായ ഭാഗത്തേക്ക്, അരവരെയുള്ള ഭാഗത്തേക്ക്, പുറം നെഞ്ച്, വയറ് എല്ലാ ഭാഗങ്ങളിലേക്കും, ഷോൾഡറുകളിലേക്ക്, രണ്ട് കൈകളുടെയും വിരലറ്റം വരെയുള്ള ഭാഗത്തേക്ക്, പതിയെ പതിയെ കഴുത്തിലെ മാംസപേശികളിലേക്ക്, തലയിലേക്ക്, മുഖത്തേക്ക്, കണ്ണുകളിലേക്ക്, കൺപീലികളിലേക്ക്, ഇരുപുരികങ്ങളിലേക്കും, ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശ നക്ഷത്രത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ ഈ ശരീരത്തിലൂടെ മുഴുവൻ യാത്ര ചെയ്യിച്ചു. എത്ര വിചിത്രമായ, മനോഹരമായ ഒരു മെഷീനറിയാണ് ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്നത്. ഇതൊരു മെഷീനറി മാത്രമല്ല, തികച്ചും വലിയൊരു ഫാക്ടറി തന്നെ. ആഹാരത്തെ ചവയ്ക്കാനും അതിനുവേണ്ട ജലം നൽകാനും അതരയ്ക്കാനും അതിനെ ശ്വസനഗതിയിലൂടെ വിഘടിപ്പിക്കാനും രക്തത്തിൽ അലിയിപ്പിക്കാനും ഈ ശരീരത്തിലുടനീളം പ്രവഹിപ്പിച്ച് അതിനെ കോശങ്ങളായും ഓക്സിജനായും ഉപയോഗിക്കാൻ, വേസ്റ്റ് പുറംതള്ളാൻ, എത്ര പെർഫെക്റ്റായ ഒരു മെഷീനറിയാണ് ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ആ പരമ ചൈതന്യമായ ഈശ്വരീയ ശക്തിയോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. എൻ്റെ ഭഗവാനെ, അങ്ങയുടെ കൃപ തന്നെയാണ് എനിക്ക് നൽകിയ ഈ വലിയ സമ്മാനം. ഞാൻ ഈ വലിയ കോട്ടയിൽ രാജാവിനെ പോലെ വാഴുന്ന ആന്തരിക ശക്തിയാണ്. സപ്ത ഗുണങ്ങളാൽ നിർമ്മിതമായ പ്രകാശ ചൈതന്യമായ എന്നെ, ഈ ശരീരത്തെയും എൻ്റെ സത്യസ്വരൂപമായ പ്രകാശരൂപത്തെയും ഞാൻ സ്നേഹിക്കുന്നു. തീർച്ചയായും ഞാനിപ്പോൾ പെർഫെക്റ്റല്ല, എൻ്റെ ഗുണങ്ങളും അവഗുണങ്ങളുമെല്ലാമുണ്ട്. എൻ്റെ യഥാർത്ഥ രൂപത്തിൽ യാതൊരു മടിയുമില്ലാതെ ഞാൻ എന്നെ തന്നെ സ്വീകരിക്കുകയാണ്. എൻ്റെ തിന്മകൾക്കു പകരമായ എല്ലാ നന്മകളെയും വളർത്താനുള്ള ദൃഢപ്രതിജ്ഞ ഞാൻ എടുക്കുകയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു കർമ്മങ്ങളും ഞാൻ ചെയ്യുകയില്ല. അവഗുണങ്ങളായ മോശമായ കർമ്മങ്ങൾ അതെന്നെ പിന്നീട് വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ സത്യമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുമെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിന് വേണ്ട ആഹാരവും പ്രോട്ടീനും ന്യൂട്രീഷൻസും എല്ലാം ഞാൻ തീർച്ചയായും നൽകും. ഇതിനു വേണ്ട വ്യായാമവും വിശ്രമവും നൽകും. ഞാൻ ഈ ശരീരത്തെയും സത്യസ്വരൂപമായ ആന്തരിക വ്യക്തിത്വമായ എന്നെയും യഥാർത്ഥമായി സ്നേഹിക്കുന്നു. എൻ്റെ ഗുണങ്ങളാണ് എൻ്റെ ശരീരത്തിന് ആരോഗ്യത്തിന് തന്നെ ഘടകമാകുന്നത്. അതുകൊണ്ട് ആ ഗുണസാഗരനായ, സ്നേഹസാഗരനായ ഈശ്വരനെ എൻ്റെ സമീപത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്.
സ്നേഹസാഗരനായ ഭഗവാൻ, പരം ജ്യോതിയായി എന്റെ തലയ്ക്കു മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഞാൻ സ്നേഹസാഗരനായ ഈശ്വരന്റെ സന്താനമാണ്. ഈശ്വരന്റെ ശ്രേഷ്ഠമായ രചനയാണ്. സ്നേഹസാഗരനായ ഭഗവാനിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഇളം പച്ച നിറത്തിലുള്ള സ്വർണവർണ്ണം കലർന്ന ഒരലൗകിക പ്രകാശമായി എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതെന്നിൽ നിറഞ്ഞ ശരീരത്തിലെ ഓരോ കണങ്ങളിലേക്ക് പോലും വ്യാപിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായുള്ള സ്നേഹത്തിനായുള്ള ദാഹം എനിക്ക് ശമിക്കുകയാണ്. പരമാത്മ സ്നേഹം പ്രകാശധാരയായി എന്നിൽ നിറയുന്നു. എൻ്റെ മനസ്സ് ഈശ്വര സ്നേഹത്താൽ ആനന്ദ പുളകിതമാവുകയാണ്. ആനന്ദാശ്രുക്കൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴാൻ തയ്യാറെടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ രചയിതാവായ സൃഷ്ടികർത്താവായ സർവസ്വവുമായ ഈശ്വരന്റെ സ്നേഹത്തിൽ ഞാൻ അലിഞ്ഞ ചേരുന്നു. സ്നേഹസ്വരൂപമായി മാറിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കും. കാരണം ഈശ്വരൻ എൻ്റെ സ്നേഹസാഗരൻ, എൻ്റെ സ്വന്തമാണ്. അളവില്ലാത്ത സ്നേഹം പരിശുദ്ധമായ പ്രവാഹമായി പ്രേമധാരയായി ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ ഹൃദയം സ്നേഹത്താൽ വിധീർണമാക്കുന്നു. സത്യമായ സ്നേഹം അനുഭൂതിയിൽ ഞാൻ അലിഞ്ഞു നിൽക്കുകയാണ്. ഈ സൃഷ്ടിയിൽ നിന്ന് സർവതിന്മകളുടെയും അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശമായി ഈ സ്നേഹം എന്നിൽ നിറയുകയാണ്.
സ്നേഹസാഗരൻ്റെ അനന്തമായ പ്രകാശകിരണങ്ങളിലലിഞ്ഞ് ആനന്ദാനുഭൂതിയിൽ മുഴുകി അനുഭവം ചെയ്തിരുന്നാലും ശാന്തി